ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യ പ്രസാദിനോട് ചോദിക്കുന്നു, അച്ഛാ അതിനെന്താ കുഴപ്പം? പ്രിയാമ്മയല്ലേ എന്റെ അമ്മ, അപ്പോ ഞാനും പ്രിയാമ്മയും തമ്മിലുള്ള ഫോട്ടോസ് അല്ലേ ശരിക്കും മത്സരത്തിന് അയക്കേണ്ടത്? പ്രസാദ് ചോദിക്കുന്നു, എടാ നിന്റെ ബുദ്ധിസ്ഥിരത നശിച്ചോ? നിന്നെ ഞാൻ ഉപദേശിച്ചതും നീ എനിക്ക് വാക്കു തന്നതും അതൊക്കെ മറന്നോ നീ? എന്താടാ നിനക്ക്, എന്താ നിനക്ക് പറ്റിയത്? ആദ്യം പറയുന്നു, അച്ഛാ പ്രിയാമ്മ എന്റെ അമ്മയാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ മദേഴ്സ് ഡേ ആണിത്. മദേഴ്സ് ഡേക്ക് ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ആ മത്സരത്തിലേക്ക് എന്റെയും പ്രിയാമ്മയുടെയും എന്റെ സ്വന്തം അമ്മയോടൊപ്പം നിന്നുള്ള ഫോട്ടോ അയക്കാൻ എനിക്ക് തോന്നി. അതിനിപ്പോ എന്താ അച്ഛാ? പ്രസാദ് പറയുന്നു, ബുദ്ധിമോശമാ നീ കാണിച്ചത്. എടാ നാളെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ആ ചടങ്ങിൽ ദുർഗയുണ്ടാകും. നിന്റെയും പ്രിയയുടെയും ഫോട്ടോസ് അമ്മയും മകനും എന്ന നിലയ്ക്ക് ദുർഗ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ആദ്യം പറയുന്നു, അച്ഛാ അതേക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല അച്ഛാ. ഉടനെ പ്രസാദ് പറയുകയാണ്, ചിന്തിക്കണം, ചിന്തിച്ചേ മതിയാകൂ. ആദ്യം പറയുന്നു, പ്രിയാമ്മയാണ് എന്റെ അമ്മയെന്നുള്ള സത്യം എന്നും മനസ്സിൽ ഒളിപ്പിച്ച് നടക്കാൻ എനിക്ക് പ്രയാസമുണ്ടച്ചാ. പ്രസാദ് പറയുന്നു, ആദി നിന്റെ മാനസിക വിഷമം എനിക്ക് മനസ്സിലാകും, ഞാൻ അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇപ്പൊ സത്യങ്ങൾ നമുക്ക് പുറത്ത് വെളിപ്പെടുത്താനായിട്ടില്ല. നീ കുറച്ചു ദിവസം കൂടി ഒന്ന് ക്ഷമിക്ക്, ക്ഷമിച്ചേ പറ്റൂ. ഏതായാലും സംഘാടകര് നിന്റെയും പ്രിയയുടെയും ഫോട്ടോ ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ആ ഫോട്ടോസ് എനിക്കായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. നാളെ ആ ചടങ്ങിൽ ദുർഗ എത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. അങ്ങനെ പ്രസാദ് അവിടെ നിന്ന് പോകുന്നു. ആദ്യം ആലോചിച്ചു നിൽക്കുന്നു, പിന്നീട് കാണിക്കുന്നത് മാസ്റ്റർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മദേഴ്സ് ഡേയുടെ പ്രോഗ്രാം ആണ്. അവിടെ ദുർഗയും ആദിയും പ്രിയയും തുളസിയും എല്ലാം വന്നിട്ടുണ്ട്. അവിടെയുള്ള ഒരു സംഘാടകൻ പറയുന്നു, പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മദേഴ്സ് ഡേയോടനുബന്ധിച്ച് നമ്മുടെ ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ കൃഷ്ണപ്രസാദ് സാറിനെ നമ്മുടെ ക്ലബിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ധാരാളം കലാപരിപാടികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ പരിപാടികളിലേക്ക് കടക്കും മുമ്പ് അമ്മയും മക്കളും എന്ന പേരിൽ ഞങ്ങൾ സംഘടിപ്പിച്ച മത്സരത്തിന്റെ വിധി പ്രഖ്യാപിക്കേണ്ടതായുണ്ട്. ലോകത്തിൽ ഏറ്റവും ഇഴയടുപ്പമുള്ള ബന്ധമാണ് അമ്മയും മക്കളും തമ്മിലുള്ളത്. ഇവിടെ നടന്ന മത്സരത്തിൽ ഏറ്റവും മികച്ച അമ്മയും മക്കളും ആരാണെന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഏവർക്കും അറിയാനാകും. ഫൈനൽ റൗണ്ടിൽ എത്തിയ അമ്മയുടെയും മക്കളുടെയും ഫോട്ടോസ് ഈ സ്റ്റേജിൽ തയ്യാറാക്കിയിരിക്കുന്ന സ്ക്രീനിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഫൈനൽ റൗണ്ടിലെത്തിയ ആ മത്സരാർത്ഥികൾ ആരാണെന്ന് നോക്കാം. പ്രസാദും ആദിയും ടെൻഷനോടുകൂടി സ്ക്രീനിലേക്ക് നോക്കുന്നു. അവിടെ കുറച്ച് അമ്മയുടെയും മക്കളുടെയും ഫോട്ടോസ് കാണിക്കുന്നു. അതിൽ തുളസിയുടെയും പ്രിയയുടെയും ഫോട്ടോ വരുന്നുണ്ട്. പിന്നീട് വരുന്നത് ആദിയും പ്രിയയും കൂടി ഉള്ള ഫോട്ടോയാണ്. ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ദുർഗ. തുളസി സംശയത്തോടുകൂടി പ്രിയയെ നോക്കുന്നു. തുളസി പ്രിയയോട് ചോദിക്കുന്നു, ഇതപ്പോൾ? സംഘാടകൻ പറയുന്നു, ഏറ്റവും മികച്ച അമ്മയും മകനും ഈ ഫോട്ടോയിൽ കാണുന്നവരാണ്, ഞങ്ങൾ ഇവരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും കൈകൊട്ടുന്നു. തുളസിയും ചിരിച്ചുകൊണ്ട് കൈകൊട്ടുന്നു. പ്രിയയും ആദിയും ദുർഗയും പ്രസാദും ടെൻഷനോടുകൂടി ഇരിക്കുന്നു. ദുർഗ ദേഷ്യത്തോടുകൂടി ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നു, നിങ്ങളൊക്കെ എവിടുത്തെ സംഘാടകരാടോ? ഇതാണോ ഏറ്റവും മികച്ച അമ്മയും മകനും? ആ ഫോട്ടോയിൽ കാണുന്നത് എന്റെ മോന ആദി. ഈ ഇരിക്കുന്ന ACP കൃഷ്ണപ്രസാദിന്റെയും എന്റെയും മകൻ. ദേ ഇതാണ് എന്റെ മോൻ, ഇവന്റെ അമ്മ ഞാനാണ്. അല്ലാതെ ഈ പ്രിയയല്ല, ഇവന്റെ അമ്മ ഈ പ്രിയയല്ല. ദുർഗ തുളസിയോട് ചോദിക്കുന്നു, എടി ഈ ഫോട്ടോ നീ മനഃപൂർവ്വം അയച്ചതല്ലേ? തുളസി പറയുന്നു, അയ്യോ എനിക്കൊന്നും അറിയില്ല. ദുർഗ പ്രിയയോട് ചോദിക്കുന്നു, അപ്പൊ നീ ആയിരിക്കും അല്ലേ? പ്രിയ പറയുന്നു, അയ്യോ ദുർഗേച്ചി ഞാനല്ല അയച്ചത്. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, ആർക്കും ഒന്നും അറിയില്ല, നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നു? ഈ ഫോട്ടോയ്ക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. എന്തർത്ഥത്തിലാ നിങ്ങൾ ഇത് തെരഞ്ഞെടുത്തത്? ഇവിടെ ഇങ്ങനെ ഒരു മത്സരവും വേണ്ട, ഒന്നും വേണ്ട. ആദ്യ ദുർഗയോട് പറയുന്നു, അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ആ ഫോട്ടോ ഞാൻ അയച്ചത്. ഇത് കേട്ട് ഞെട്ടി ദുർഗ ചോദിക്കുന്നു, നീയാണോ ഇത് അയച്ചത്? ആദ്യ പറയുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാണമ്മേ. ദുർഗ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, അബദ്ധമോ? നീ എന്തുദ്ദേശത്തിലാടാ? നീ എന്താ ഈ കാണിച്ചു വെച്ചത്? പ്രസാദ് അവിടേക്ക് വന്നിട്ട് ദുർഗയോട് പറയുന്നു, ദുർഗ പ്ലീസ്, ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാകാൻ മാത്രം ഇവിടിപ്പോ എന്താ ഉണ്ടായത്? ദുർഗ പറയുന്നു, പിന്നല്ലാതെ ഇവൻ കാണിച്ചു വെച്ചത് കണ്ടില്ലേ, ഇങ്ങി വന്നേന്ന് പറഞ്ഞ് പ്രസാദ് ദുർഗയും കൂട്ടി മാറി നിൽക്കുകയാണ്. തുടർന്ന് പ്രസാദ് പറയുന്നു, എടോ ഇതൊരു പബ്ലിക് പ്ലേസാ, നമ്മുടെ വീടല്ല. എന്റെ സ്ഥാനവും മാനവും ചിന്തിച്ചിട്ട് വേണം താൻ റിയാക്ട് ചെയ്യാൻ. എടോ താൻ മുന്നും പിന്നും നോക്കാതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചാൽ അത് നാണക്കേടാ. അതെ, സ്വയം മാനം കെടാൻ നിൽക്കരുത്. ആദ്യക്ക് സംഭവിച്ച പോലെ തന്നെ സംഘാടകർക്കും ഒരബദ്ധം സംഭവിച്ചതാ. എടോ ഈ മത്സരത്തിന്റെ ജഡ്ജ് ഞാനാ, ഫസ്റ്റ് പ്രൈസ് തനിക്കും ആദിക്കും തന്നെയാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ദുർഗ പ്രസാദിനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നാലെ പ്രസാദും ആദിയും പോകുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം അവരെ ശ്രദ്ധിക്കുന്നു. പ്രിയയും തുളസിയും വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവൻ
സർവമംഗലത്തേക്ക് വരുന്ന ആദിയെയും പ്രസാദിനെയും ദുർഗയുമാണ്. ദുർഗ ദേഷ്യത്തോടുകൂടി ആദിയോട് പറയുന്നു, നിക്കടാ അവിടെ, നീ എന്തിനാ മത്സരത്തിന് പ്രിയയോടൊപ്പമുള്ള ഫോട്ടോ എടുത്ത് അയച്ചത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയടാ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ മറുപടി പറയാത്തതെന്ന്? എടാ, മദേഴ്സ് ഡേക്ക് പ്രിയയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അയക്കാൻ മാത്രം. അവൾ നിന്റെ ആരാടാ? നിന്റെ അമ്മയാണോ? പറയടാ, നിന്റെ അമ്മയാണോ? പ്രിയ നിന്റെ അമ്മയാണോ എന്ന് ആദി ദേഷ്യത്തോടുകൂടി ഉറക്കെ പറയുന്നു. അമ്മയാണ്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ എടാന്ന് വിളിക്കുകയാണ് പ്രസാദ്. ദുർഗ കണ്ണുനിറങ്ങി ആദിയെയും പ്രസാദിനെയും നോക്കുന്നു. തുടർന്ന് ദുർഗ ആദിയോട് ചോദിക്കുന്നു, നീ എന്താ പറഞ്ഞത്? പ്രിയയാണോ നിന്റെ അമ്മ? അപ്പൊ പിന്നെ ഞാൻ ആരാടാ? ഞാൻ നിന്റെ ആരാണെന്ന് പറയടാ. നിന്റെ അമ്മ അവളാണോ? ആദി പറയുന്നു, അതെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ദുർഗ ആദിയുടെ കരണം പുക ചടിക്കുകയാണ്. ആദിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദുർഗ ചോദിക്കുന്നു, പറയടാ, ആരാ അവള് നിനക്ക്? ദുർഗയെ പിടിച്ചു മാറ്റിക്കൊണ്ട് പ്രസാദ് ചോദിക്കുന്നു, ദുർഗ എന്താ ഈ കാണിക്കുന്നത്? ദുർഗ പറയുന്നു, പ്രസാദേട്ടൻ അങ്ങോട്ട് മാറ്, ഇവനെ നൊന്ത് പ്രസവിച്ചത് ഞാനാ. താഴത്തും തറയിലും വെക്കാതെ വളർത്തിയത് ഞാനാ. ഇവനെ പൊന്നു പോലെയല്ലേ ഞാൻ കൊണ്ടു നടക്കുന്നത്? എന്നിട്ട് ഇവൻ പറഞ്ഞത് കേട്ടില്ലേ, അവന്റെ അമ്മ പ്രിയയാണെന്ന്. ഒരു പ്രിയ? പ്രസാദ് പറയുന്നു, ദുർഗ എടോ, താൻ ആദ്യം ഒന്ന് സമാധാനിക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എടോ, ആദിയുടെ അമ്മ താൻ തന്നെയല്ലയോ? അതെങ്ങനെയാ മാറുന്നത്? ദുർഗ പറയുന്നു, എന്നിട്ട് അവൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. അവന്റെ അമ്മ അവളാണെന്നല്ലേ അവൻ പറയുന്നത്? പ്രസാദ് പറയുന്നു, എടോ, അവൻ പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. താൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, പ്രിയയെ അമ്മയെ പോലെ കാണുന്നു എന്നായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. എടോ, തനിക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ? അവൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാ, പ്രിയയെ അവൻ അമ്മയെ പോലെ കാണുന്നു എന്നാ. ദുർഗ പറയുന്നു, അങ്ങനെയല്ല അവൻ പറഞ്ഞത്, പ്രിയ അമ്മയാണെന്ന് തന്നെ അവൻ പറഞ്ഞത്. പ്രസാദ് പറയുന്നു, എടോ, താൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്ക്. ദുർഗ പറയുന്നു, കൂടുതലൊന്നും എനിക്ക് മനസ്സിലാകണമെന്നില്ല, അത്യാവശ്യം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയൊക്കെ എനിക്കുണ്ട്, മാറങ്ങോട്ട്. അങ്ങനെ ദുർഗ ആദിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, പറയടാ, ഞാനാണോ അവളാണോ നിന്റെ അമ്മ? എനിക്കത് ഇപ്പോ അറിയണം. പറയടാ. ആദി പ്രസാദിനെ നോക്കുന്നു. പ്രസാദ് പറയുന്നു, ആദി നീ നിന്റെ മുറിയിലേക്ക് ചെല്ല്. ചെല്ലടാ. ആദി റൂമിലേക്ക് പോകാനായി തുടങ്ങുന്നു. ആദിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ദുർഗ പറയുന്നു, നിക്കടാ അവിടെ, നീ അങ്ങനെ അങ്ങ് പോകുമോ? ആദി പറയുന്നു, അമ്മ വിട്, അമ്മക്ക് എന്താ അറിയേണ്ടത്? ദുർഗ ചോദിക്കുന്നു, ആരാടോ നിന്റെ അമ്മ? ഞാനാണോ അവളാണോ? ആദി പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ. പെട്ടെന്ന് പ്രസാദ് ആദിയുടെ വാ പൊത്തുകയാണ്. ദുർഗ പറയുന്നു, പ്രസാദേട്ടാ അവനെ വിട്. പ്രസാദ് ആദിയോട് പറയുന്നു, ആദി നീ കേറിപ്പോ. കേറിപ്പോ നീ. ആദി മുകളിലേക്ക് പോകുന്നു. ദുർഗ ആദിയുടെ പിന്നാലെ പോകാൻ തുടങ്ങുകയാണ്. ദുർഗയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പ്രസാദ് പറയുന്നു, നീ വെറുതെ അവനെ ശല്യപ്പെടുത്തരുത്, നീ ഇങ്ങോട്ട് വാ. ദുർഗ പറയുന്നു, എനിക്കറിയണം അവൻ എന്താ പറഞ്ഞതെന്ന്. അവനെ നീ ഇപ്പൊ കാണണ്ട. ദുർഗ പറയുന്നു, ആദി നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ദുർഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രസാദിനോട് പറയുന്നു, പ്രസാദേട്ടാ അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാനല്ലേ അവന്റെ അമ്മ? പ്രസാദ് പറയുന്നു, ദുർഗ എനിക്ക് മനസ്സിലാകും. എടോ ഒന്ന് അടങ്ങ്, എനിക്ക് മനസ്സിലാകും തന്നെ. ദുർഗ പറയുന്നു, ആദി അവനെ ഇങ്ങി വിളിക്ക്, എനിക്കറിയണ്ടേ? പ്രസാദ് പറയുന്നു, ദുർഗ പ്ലീസ്, ദുർഗ പ്ലീസ്, ദുർഗ സ്റ്റോപ്പ് ഇറ്റ്. എടോ ചെല്ലടോ. ദുർഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. പ്രസാദ് വിഷമത്തോടുകൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി ഇരിക്കുന്ന പ്രിയയും തുളസിയുമാണ്. തുളസി പ്രിയയോട് ചോദിക്കുന്നു, അമ്മേ, ആദി എന്തിനാ അവനും അമ്മയും കൂടി ഉള്ള ഫോട്ടോ മത്സരത്തിന് അയച്ചത്? അമ്മയ്ക്ക് എന്താ ഉത്തരവില്ലേ? അമ്മയാണോ അവന്റെ അമ്മ? ദുർഗാമ്മയല്ലേ അവന്റെ അമ്മ? പിന്നെ എന്തിനാ അവൻ ആ ഫോട്ടോ അയച്ചത്? ഞാൻ ചോദിച്ചതിന് അമ്മ മറുപടി പറഞ്ഞേ പറ്റൂ. അമ്മയാണോ അവന്റെ അമ്മ? പ്രിയ പറയുന്നു, അത്. തുളസി പറയുന്നു, അല്ല, അമ്മ അവന്റെ അമ്മയല്ല. ആ സ്ഥിതിക്ക് അവൻ ആ ഫോട്ടോ അയച്ചത് തീരെ ശരിയായില്ല. എനിക്കും അവനും തമ്മിൽ ഒരു കാര്യത്തിലും വിയോജിപ്പില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും അവനോട് യോജിക്കില്ല. പ്രിയ പറയുന്നു, അത് സംഭവിച്ചു പോയില്ലേ തുളസി? ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ അതങ്ങ് മറന്നേക്ക്. അതൊരു പക്ഷേ അവന് അബദ്ധം പറ്റിയതായിരിക്കും. തുളസി പറയുന്നു, ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. ആദ്യം മറ്റാരേക്കാളും ഞാൻ അറിയുന്നതല്ലേ, അമ്മയും അവനും തമ്മിലുള്ള ഫോട്ടോ മത്സരത്തിന് അയച്ചതിനു പിന്നിൽ അവൻ എന്തോ ഉദ്ദേശമുണ്ട്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പ്രിയ ചോദിക്കുന്നു, ദേ ഇതിപ്പോ തല പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. ആണോ? നീ ചെന്നിരിക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഈ സമയത്ത് പ്രിയേനെ വിളിച്ചുകൊണ്ട് ദുർഗ അവിടേക്ക് വരികയാണ്. ദുർഗ പ്രിയയോട് ചോദിക്കുന്നു, നീ മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ നോക്കുവാണല്ലേ, എന്താ നിന്റെ ഉദ്ദേശം? നാട്ടുകാരുടെ മുന്നിൽ ആളാകാൻ വേണ്ടി നീ എന്റെ മോനെ സ്വന്തമാക്കാൻ നോക്കുവാണോ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്റെ മോനെ നിനക്ക് സ്വന്തമാക്കണമല്ലേ? ആദ്യം നിനക്ക് നിന്റെ മോനാക്കണമല്ലേ? പ്രിയ വിഷമത്തോടുകൂടി നിൽക്കുന്നു. ദുർഗ ചോദിക്കുന്നു, നീ എന്താ മിണ്ടാത്തത്? നിന്റെ നാക്കിറങ്ങിപ്പോയോ? പറയടി, നിനക്ക് എന്റെ മോനെ വേണോ? അവന്റെ അമ്മയാകണോ നിനക്ക്? ഇത് കേട്ട് തുളസി പറയുന്നു, ദുർഗാമ്മേ ഒന്ന് നിർത്തണം. എന്തറിഞ്ഞിട്ടാ ദുർഗാമ്മ ഇങ്ങനെ അമ്മയോട് തട്ടിക്കയറുന്നത്? എന്റെ അമ്മയ്ക്ക് സ്നേഹിക്കാനും ലാളിക്കാനും അമ്മ പ്രസവിച്ചു വളർത്തിയ ഒരു മകളുണ്ട്. ഞാൻ ഈ തുളസി, എന്റെ അച്ഛനും അമ്മയ്ക്കും മകനായിട്ടും മകളായിട്ടും ഞാൻ മതി, ഞാൻ മാത്രം. അല്ലാതെ പുറത്തുനിന്ന് ഒരു മോനെയും സ്വന്തമാക്കേണ്ട ആവശ്യം ദാ ഈ നിൽക്കുന്ന അമ്മയ്ക്കുമില്ല, അച്ഛനുമില്ല. പിന്നെ ആദ്യം എന്റെ അച്ഛനും അമ്മയും സ്വന്തമാക്കും, അത് എന്റെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം എന്റെ ഭർത്താവിനെ സ്വന്തം മകനായി എന്റെ അമ്മയും അച്ഛനും സ്വന്തമാക്കും. ദുർഗ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, എടി നീ എന്താ പറഞ്ഞത്? എന്താ നീ പറഞ്ഞതെന്ന്? ഇത്രയും നാളും മര്യാദയുടെ ഭാഷയല്ല ഞാൻ നിന്നോട് സംസാരിച്ചത്. നീ സ്വയം എന്റെ മോനിൽ നിന്നും അകന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അത്
അതെല്ലാം പാഴായിപ്പോയി. അല്ല, നീ എന്റെ മോനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ അലയുന്നുണ്ടല്ലോ. എന്തു യോഗ്യത ഉണ്ടായിട്ടാടി നീ എന്റെ ആദ്യയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്? അവന്റെ പിന്നാലെ ഇങ്ങനെ പരക്കം പായുന്നത്? അവന്റെ അത്ര വിദ്യാഭ്യാസം നിനക്കുണ്ടോ? പേരിനെങ്കിലും ഒരു ജോലി നിനക്കുണ്ടോ? അവന്റെ അത്ര സമ്പത്ത് നിനക്കുണ്ടോ? ഒന്നുമില്ല. അവന്റെ ഏഴ് അയലത്ത് നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല. അവന്റെ നിഴൽവട്ട തടുക്കാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ല. എന്നിട്ടാ അവനെ നീ മോഹിക്കുന്നത്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? മോളെ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. നിന്റെ തരത്തിന് ചേർന്ന ഒരാളെ കണ്ടുപിടിക്കാൻ നോക്ക്, എന്നിട്ട് അവനെ കല്യാണം കഴിക്ക്. അല്ലാതെ ഇനിയും കല്യാണവും കച്ചേരിയും ഒക്കെ പറഞ്ഞ് എന്റെ മോന്റെ പിന്നാലെ നീ വരരുത്. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുന്ന പ്രിയയും തുളസിയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.